ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹോം മെയ്ക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങ പയർ കൊണ്ട് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഈസി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 250 ഗ്രാം അച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അച്ചിങ്ങാപ്പയർ കൂടുതലും പിഞ്ചായിട്ടുള്ളത് നോക്കി എടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മൂത്തത് നോക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉള്ളിലെ പയർ പൊളിച്ചെടുക്കേണ്ടി വരും. ഇങ്ങനെ പിഞ്ചായിട്ടുള്ളത് ചരിഞ്ഞ് ഉണ്ടാക്കുന്നതാണ് തോരൻ വയ്ക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഏറ്റവും പിഞ്ച് അച്ചിങ്ങാപ്പയർ കിട്ടുമ്പോഴാണ് ഇതുപോലെ തോരൻ വെച്ച് നോക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ് നാടൻ കറികൾക്ക്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് 5-6 ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള വേണമെങ്കിലും ചേർക്കാം, എങ്കിലും എപ്പോഴും ടേസ്റ്റ് തോരനൊക്കെ ചേർക്കുമ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് ഉള്ളിയൊന്നും മുരിഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അച്ചിങ്ങാപ്പയർ ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ഗ്രാം അച്ചിങ്ങാപ്പയറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അങ്ങനെ അരിഞ്ഞെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, അതിനകത്ത് ചെറിയ ഈർപ്പം ഉണ്ടാവും. പിന്നെ അച്ചിങ്ങാപ്പയറിന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ പിഞ്ച് പയറായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റിനകം വെന്ത് കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേകും, ഒട്ടും വെള്ളം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഞാൻ കൂടുതലും തോരന് തേങ്ങ അരയ്ക്കാറില്ല. ഇതുപോലെ 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏകദേശം 1/2 മുറി തേങ്ങയുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. ഇത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. നന്നായിട്ട് തിരുമ്മിയെടുത്താൽ മതി. മിക്സിയിൽ അരക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കൂടുതൽ ചതഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്മിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അരപ്പിൻ്റെ പച്ച മണമൊക്കെ മാറി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞു പോകുന്നവരെ ചൂടാക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചിങ്ങാപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.